അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അങ്ങനെയാവുമ്പോൾ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള റെസിപ്പി ആണെങ്കിൽ മിസ്സാവാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് പൈനാപ്പിള് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ചെറുതായി ചോപ്പ് ചെയ്തതാണ്. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ച പൈനാപ്പിൾ ചേർക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണിത്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ അങ്ങനെ കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, കുറച്ചൊഴിച്ചാൽ മതി. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് 2-3 ഇതള് കറിവേപ്പില കൂടി ചേർത്ത് കുക്കർ അടച്ച് നന്നായി വേവിക്കുക. 3 വിസിൽ വരുന്നത് വരെ വേവിക്കുക. പൈനാപ്പിൾ നന്നായി വെന്ത് കിട്ടണം. പിന്നെ പൈനാപ്പിൾ പുളിയുള്ളതാണെങ്കിൽ ഷുഗർ കൂടുതൽ ചേർക്കേണ്ടി വരും. ഷുഗറിന് പകരം ശർക്കരയും ചേർക്കുക. കുക്കറിലല്ല വേവിക്കുന്നത് എങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പിലും താഴെയാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. സദ്യ ഒരുക്കുമ്പോൾ പൈനാപ്പിൾ പച്ചടിയൊക്കെ തലേ ദിവസം തന്നെ ചെയ്തു വെക്കാൻ പറ്റുന്നതാണ്. തലേ ദിവസം രാത്രി ചെയ്തു വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നല്ല സ്വാദായിരിക്കും. ഇത് നല്ല സ്വാദുള്ളൊരു പച്ചടിയാണ്. കുക്കറിൽ 3 വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രഷറൊക്കെ പോട്ടെ. അപ്പോഴേക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത് രണ്ടും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരക്കണം, നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടണം. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. പൈനാപ്പിൾ 3 വിസിൽ വന്ന് ഓഫാക്കിയിട്ടതാണ്. അതിൻ്റെ പ്രഷറൊക്കെ പോയി തുറന്നപ്പോൾ പൈനാപ്പിൾ നന്നായി വെന്തിട്ടുണ്ട്.
ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഇതിലെ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കണം. കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ വളരെ കുറച്ച് വെള്ളമേ വെക്കാൻ പറ്റൂ. ഇതിലേക്ക് നേരത്തെ അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ്, അത് ഒരു സ്പൂൺ വെച്ച് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കുക. തൈര് മിക്സിയിൽ അടിക്കരുത്, സ്പൂൺ വെച്ച് അടിച്ചാൽ മതി. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചതച്ചെടുത്തതാണിത്, അത് ചേർത്ത് കൊടുക്കുക. കടുക് ഞാൻ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ചതച്ചെടുത്തതാണ്. ഇനി അത് ബുദ്ധിമുട്ടാണെങ്കിൽ തേങ്ങ അരച്ച് കഴിഞ്ഞ് കടുക് അതിൽ ചേർത്ത് ഒന്നും കൂടി കറക്കി കൊടുത്താൽ മതി, അപ്പോൾ ചതഞ്ഞ് കിട്ടും. പിന്നെ തൈര് ചേർത്ത് തിളക്കരുത്, ഒന്ന് ചൂടായാൽ മതി, അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. കടുക് ചേർക്കുമ്പോൾ ഒട്ടും കൂടി പോകരുത്, കൂടുതലായാൽ കഴിക്കും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇത് വറുത്തിടാം. പിന്നെ തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതൽ പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഞാനിവിടെ ചേർത്തത് അധികം പുളിയില്ലാത്ത തൈരാണ്, അത് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ തൈര് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം മധുരവും ഉപ്പും കറക്റ്റ് ചെയ്യുക. ഇനി പൈനാപ്പിൾ പച്ചടി വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇത് പച്ചടിയിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.
ഇൻഷാല്ലാ ഇതുപോലെ വേറെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.